നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ രണ്ടാം പാദ മത്സരത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിൽ ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞു. പക്ഷെ ആദ്യ പാദത്തിൽ സ്വന്തം മൈതാനത്ത് വെച്ച് ഏകപക്ഷീയമായ ഒരു ഗോളിന് അത്ലറ്റിക്കോ മാഡ്രിഡിനെ പരാജയപ്പെടുത്തിയതിന്റെ ആനുകൂല്യത്തിൽ അഗ്രിഗേറ്റ് സ്കോർ 1-0 വിജയവുമായി പെപ് ഗാർഡിയോളയുടെ സംഘം ഇതാ യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനലിലേക്ക് കടന്നുപോയിരിക്കുന്നു. ഇതോടുകൂടി പെപ് ഗാർഡിയോള യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ മറ്റൊരു പരിശീലകനും നേടാൻ കഴിയാത്തൊരു നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ്. 9 തവണ യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനലിലേക്ക് ടീമിനെയും കൊണ്ടെത്തിയ പരിശീലകനാണ് പെപ് ഗാർഡിയോള. 8 തവണ ഹോസെ മൊറീഞ്ഞോയും അതുപോലെ കാർലോ ആഞ്ചലോട്ടിയും എത്തിയിട്ടുണ്ട്. ആഞ്ചലോട്ടിയുടെ ടീം ചെൽസിയെ മറികടന്നുകൊണ്ട് റയൽ മാഡ്രിഡ് യു സി എല്ലിന്റെ സെമിയിലേക്ക് കടന്നപ്പോൾ അത് 8ാം തവണയാണ് അദ്ദേഹത്തിന്റെ ടീം സെമിയിലേക്ക് എത്തുന്നതെങ്കിൽ ഇപ്പോൾ പെപ് ഗാർഡിയോള ഒരു പടി കൂടി മുന്നോട്ട് കടന്നിരിക്കുകയാണ്. 9 തവണ അദ്ദേഹത്തിന്റെ ടീമുകൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ സെമിയിലേക്ക് എത്തിയിട്ടുണ്ട്. ബാഴ്സലോണക്കൊപ്പം 2009, 2010, 2011, 2012 4 സീസണുകളിൽ അദ്ദേഹം സെമി ഫൈനലിലേക്ക് കടന്നുപോയിട്ടുണ്ട്. ബയൺ മ്യൂണിക്കിനെ 2014, 2015, 2016 യു സി എൽ സെമി ഫൈനലുകളിലേക്ക് അദ്ദേഹം എത്തിച്ചു. ഇപ്പോഴിതാ മാഞ്ചസ്റ്റർ സിറ്റിയെ 2021, 2022 തുടർച്ചയായ 2 വർഷങ്ങളിൽ സെമി ഫൈനലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് ആ കയ്യെത്തും ദൂരത്താണ് യു സി എല്ലിന്റെ കിരീടം നഷ്ടമായത്. ഇത്തവണ അത് നേടാൻ കഴിയുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. വീഡിയോ സനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.